ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് പോകുമ്പോൾ തൃശൂർ അത്താണിയിൽ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ച വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ലിജോയുടെ മൊഴി പുറത്ത്. കടബാധ്യത തീർക്കാനാണ് കൊള്ളയടിക്കാൻ ശ്രമിച്ചതെന്ന് പ്രതി മൊഴി നൽകി. 73 ലക്ഷത്തിലധികം രൂപ ബാധ്യതയുണ്ടെന്നാണ് ലിജോ പറയുന്നത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, തൃശൂർ അത്താണിയിൽ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ച വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ലിജോയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു. മൊഴിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇദ്ദേഹത്തിന് ഈ ലിജോയ്ക്ക് 73 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് ലിജോ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇതിൽ റമ്മി കളിച്ച്, ഓൺലൈൻ റമ്മി കളിച്ച് നഷ്ടമായത് 50 ലക്ഷത്തിലധികം രൂപയാണ്. കൂടാതെ ഭവന വായ്പയുണ്ട് ഇദ്ദേഹത്തിന്. 23 ലക്ഷം രൂപയുടെ ഭവന വായ്പയുണ്ടെന്നും ലിജോ പോലീസിന് മൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിക്കാനിരിക്കുകയാണ്. അതിനിടെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വധശ്രമം, കവർച്ചാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. ഇയാൾ ഇന്നലെ വൈകിട്ട് 4:30 അത്താണിയിലുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ ജീവനക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് കവർച്ചാശ്രമം നടത്താനുള്ള ശ്രമം നടത്തിയത്. ഇതിനിടെ അവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിച്ചതോടെ ഇദ്ദേഹം ബാങ്കിൽ നിന്നും ഇറങ്ങി ഓടി. തുടർന്ന് നാട്ടുകാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിന്റെ പുറകെ ഓടി കുറ്റിയങ്കാവ് സെന്ററിന് സമീപത്ത് വെച്ച് ബലമായി പിടികൂടി വടക്കാഞ്ചേരി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു ആളാണെന്നായിരുന്നു നിഗമനത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഇന്നലെ രാത്രിയോടെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതും 1 ആഴ്ചയായി ഇദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലാണെന്ന് മനസ്സിലാക്കി. കാരണം സാമ്പത്തിക ബാധ്യതയാണ്. ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ വില്ലേജ് ഓഫീസിലെ സഹജീവനക്കാരുടെ എല്ലാം വിവരങ്ങൾ, അവരോടെല്ലാം പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു. അപ്പോൾ ഇയാൾക്ക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു 1 ആഴ്ച കാലമായി സാമ്പത്തിക ബാധ്യത മൂലമെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കടബാധ്യത 73 ലക്ഷത്തിലധികം രൂപ ഉണ്ടെന്ന് പോലീസിനോട് ഇയാൾ പറഞ്ഞത്. ഇതിൽ പ്രധാനമായും പറയാനുള്ളത് ഓൺലൈൻ റമ്മി കളിച്ചാണ് ഇദ്ദേഹത്തിന് പ്രധാനമായും ബാധ്യതയുടെ ഒരു ഭാഗം, പ്രധാന ഭാഗം വന്നത്. 50 ലക്ഷം രൂപ ഓൺലൈൻ റമ്മി കളിച്ച് തന്നെ ഇദ്ദേഹത്തിന് ബാധ്യത. ഈ കടം വീട്ടാനായി ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവരിൽ നിന്നും പല തവണയായി പൈസ കടം വാങ്ങി. അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോൾ മറ്റു സുഹൃത്തുക്കളിൽ നിന്നും വാങ്ങി. അങ്ങനെ വാങ്ങി മൊത്തം 73 ലക്ഷത്തിലധികം രൂപ, ഹൗസിംഗ് ലോൺ ഉൾപ്പെടെ 73 ലക്ഷത്തിലധികം രൂപ ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും പോലീസ് ഈ മൊഴി കാര്യമായി എടുത്തിട്ടില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. എന്നാൽ മാത്രമാണ് എത്ര തുക എവിടേക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പോലീസിന് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡി അപേക്ഷ നൽകി, കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് ഇതിലെല്ലാം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരൂ. ശ്രുതി, വ്യക്തമാണ്. തൃശൂർ അത്താണിയിൽ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ച വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ലിജോയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു. കടബാധ്യത തീർക്കാനാണ് കൊള്ളയടിക്കാൻ ശ്രമിച്ചതെന്നാണ് പ്രതി പറയുന്നത്. 73 ലക്ഷത്തിലധികം രൂപ ബാധ്യതയുണ്ടെന്നും ലിജോ പറയുന്നു. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.